ഗ്ലോറി ടു ഗോഡ്. ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുന്നു. പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ സ്നേഹത്തെ, അവൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ നിങ്ങളോട് അറിയിക്കുവാൻ ഒരിക്കൽ കൂടെ ദൈവം നൽകിയ ഈ വിലപ്പെട്ട അവസരത്തെ ഓർത്ത് എല്ലാ മഹത്വവും ഞാൻ കർത്താവിന് അർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ എപ്പിസോഡ് ഇന്ന് കാണുന്ന നിങ്ങളും നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതം ദൈവത്തിന് വളരെ വിലപ്പെട്ടതാണ്. താങ്കളെ, ഈ പ്രോഗ്രാം കാണുന്ന നിങ്ങളെ, സർവശക്തനാകുന്ന ദൈവം സ്നേഹിച്ചത് തൻ്റെ ജീവനെ നൽകിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 8:36 വാക്യത്തിൽ യേശു പറയുന്നു, ഒരാത്മാവിൻ്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ്. കാരണം ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ അവന് എന്ത് പ്രയോജനം? അപ്പോൾ ഒരാത്മാവിൻ്റെ വില ഈ ലോകത്തിലെ മുഴു ലോകത്തേക്കായാലും വളരെ വാല്യുബിളാണ്. നോക്കിയേ, നിങ്ങളെ രക്ഷിക്കുവാൻ, നിങ്ങളെ വീണ്ടെടുക്കുവാൻ, അല്ലെങ്കിൽ നിങ്ങളെ ദൈവ പൈതലാക്കി തീർക്കുവാൻ, പാപത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, സാത്താൻ്റെ പിടിയിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ദൈവരാജ്യത്തിലകത്താക്കുവാൻ ദൈവം തൻ്റെ സ്വന്തം ജീവനെ, തൻ്റെ പ്രാണനെ, തൻ്റെ പരിശുദ്ധ രക്തത്തെ അവൻ നിങ്ങൾക്കായി, എനിക്കായി നൽകി. സഹോദരങ്ങളെ, ഇത്രയും അധികം നമ്മളെ സ്നേഹിച്ച ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മളിന്ന് കേൾക്കുന്നത്. തീർച്ചയായിട്ടും ലോകം നിങ്ങൾക്ക് വാല്യൂ തന്നില്ലെങ്കിലും, മനുഷ്യൻ നിങ്ങൾക്ക് വാല്യൂ തന്നില്ലെങ്കിലും, യു ആർ വെരി വാല്യുബിൾ. നിങ്ങൾ വിലപ്പെട്ട വ്യക്തിയാണ്. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. തുടർന്ന് ആ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനം നമുക്ക് കേൾക്കാം. ശരിക്കും ഇന്ന് നിങ്ങൾ ഈ സ്പെൻഡ് ചെയ്യുന്ന ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കും. നിങ്ങളുടെ ജീവിതത്തിലൊരു ഏറ്റവും ബ്ലെസ്ഡ് ആയിട്ടുള്ളൊരു സമയമായിരിക്കും. ഡെഫിനറ്റ്ലി അത് നിങ്ങൾ യൂട്ടിലൈസ് ചെയ്യുക. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ ദൈവവചനം കേൾക്കാം. അതിനായി പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. മാന്യപ്രേക്ഷകരെ, ഒരു ശുശ്രൂഷകൻ അല്ലെങ്കിൽ ഒരു ദൈവത്തിൻ്റെ പൈതൽ ഈ ഭൂമിയിൽ താൻ വിശ്വാസ ജീവിതം നയിക്കുമ്പോൾ അറിയേണ്ട 4 കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിലൂടെ നാം കേൾക്കുന്നത്. 1, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും. 2, ആ ദൈവവിളി കേട്ട നമ്മുടെ ലക്ഷ്യം. 3, അതിനകത്തുള്ള ഉദ്ദേശം. 4, അതിൽ നിന്ന് പുറപ്പെടുന്ന നിയോഗം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 43:10 വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എൻ്റെ ദാസന്മാരും ആകുന്നു. അപ്പോൾ ദൈവം നിങ്ങളെ എന്തിനു വേണ്ടിയാണ് തിരഞ്ഞെടുത്തത്? വിശുദ്ധ ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം, കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് തന്നെ നാം അവൻ്റെ സാക്ഷികളാകാനാണ്. ശരിക്കും അപ്പോസ്തലനായ പത്രോസും പൗലോസും യോഹന്നാനും കർത്താവിൻ്റെ ശിഷ്യന്മാരെല്ലാം അവർ യേശു കർത്താവിൻ്റെ സാക്ഷികളായിരുന്നു. അവരാരും സുപ്രസിദ്ധ പ്രസംഗകരോ ശുശ്രൂഷകരോ അങ്ങനല്ല അവരെ അറിയപ്പെട്ടെ. അവർക്ക് ശുശ്രൂഷയുണ്ടായിരുന്നു, അവർ നന്നായി പ്രസംഗിക്കുമായിരുന്നു. പക്ഷേ അവരെ ലോകം കണ്ടത് യേശുവിൻ്റെ മഹിമ കണ്ട, മഹത്വം കണ്ട സാക്ഷികൾ എന്നുള്ള നിലയിലാണ്. ഇന്ന് ശരിക്കും പ്രസംഗിക്കുന്നവരുണ്ട്, പക്ഷെ സാക്ഷികൾ വളരെ കുറവാണ്. ഇന്ന് ശരിക്കും ഒത്തിരി കഴിവുള്ളവരുണ്ട്, എന്നാൽ ആ കർത്താവിൻ്റെ സാക്ഷികളായി നിൽക്കുന്ന അനുഭവങ്ങളുള്ളവരുടെ എണ്ണം വളരെ കുറവാണ്. എന്നാൽ മറുഭാഗത്ത് അനുഭവങ്ങൾ ഉള്ളവരുടെ എണ്ണം വളരെ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. കർത്താവായ യേശുവിനെ വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുന്ന ലക്ഷങ്ങൾ, കോടിക്കണക്കിന് ജനങ്ങൾ നമ്മുടെ ലോകത്തിൽ, സമൂഹത്തിലുണ്ട്. അതിലൊരു വ്യക്തിയാണ് ഞാനും. ഞാൻ യേശുവിനെ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞതാണ്. ഞാൻ കർത്താവിൻ്റെ സാക്ഷിയാണ്. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ യൗവന പ്രായത്തിൽ എൻ്റെ യേശു എന്നെ തിരഞ്ഞെടുത്തതാണ്. ഞാൻ കർത്താവിനെ തേടി ചെന്നതല്ല, അവൻ എന്നെ തേടി വന്നതാണ്. ആമോസിൻ്റെ പുസ്തകത്തിൽ 7:14-15 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഞാൻ പ്രവാചകനല്ല, പ്രവാചക ശിഷ്യനുമല്ല, ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ. ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരിക്കുമ്പോൾ യഹോവ എന്നെ പിടിച്ചു. അപ്പോൾ ഈ ഒരു ചിന്ത എപ്പോഴും നമ്മുടെ ഉള്ളത്തിൽ വേണം. 1, ഈ വിളിയും തിരഞ്ഞെടുപ്പും എന്നുള്ള വിഷയത്തിൽ, ദൈവമാണ് എന്നെ വിളിച്ചത്, ദൈവമാണ് എന്നെ തിരഞ്ഞെടുത്തത് എന്നുള്ള ബോധ്യം. ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന
എൻ്റെ ദാസന്മാരാകുന്നു നിങ്ങളെന്ന് യെശയ്യാ 43:10 എഴുതിയിരിക്കുന്നു. ആമോസിൻ്റെ പുസ്തകം 7-ാം അധ്യായത്തിൽ പറയുന്നു, ഞാൻ ഇടയനും കാട്ടത്തിപ്പഴം പെറുക്കുന്നവനും അത്രേ, ഞാൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്നപ്പോൾ യഹോവ എന്നെ പിടിച്ചു. ദൈവത്തിൻ്റെ കരമാണ് തന്നെ പിടിച്ചതെന്നാണ് ദൈവദാസൻ പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ വിളിച്ചത്, വേർതിരിച്ചത്, അല്ലെങ്കിൽ നിങ്ങളെ പിടിച്ച് വിശ്വാസത്തിലേക്ക് നയിച്ചത് ദൈവത്തിൻ്റെ കരമല്ലേ? ഒരു വ്യക്തിയാണോ? അല്ല. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ദൈവം ഒരു വ്യക്തിയെ സുവിശേഷം പറയാൻ അല്ലെ, ദൈവവചനം അറിയിക്കാൻ, ശുശ്രൂഷയിൽ ഉപയോഗിക്കാൻ ദൈവത്തിന് പ്രസാദം തോന്നി. എന്നാൽ ആ വ്യക്തിയല്ല നിങ്ങളെ കൃപയിലേക്ക് കൊണ്ടുവന്നത്, ആ വ്യക്തിയല്ല നിങ്ങളെ വിശ്വാസത്തിൽ നിലനിർത്തിയിരിക്കുന്നത്. നിങ്ങളെ നിർത്തിയിരിക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നത്, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. അപ്പം കരുണ തോന്നുന്ന ദൈവത്താൽ മാത്രമാണ് നാം നിലനിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നാം ഇന്നും ഈ കൃപയിൽ നിൽക്കുന്നത് കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തുകൊണ്ടാണ്, ദൈവം നമ്മളെ പിടിച്ചുകൊണ്ടാണ്. മരുഭൂമിയിൽ ഞാൻ നിന്നെ വശീകരിച്ചു കൊണ്ടുപോയി, ഞാൻ നിന്നെ പിടിച്ചു എന്ന് കർത്താവിൻ്റെ വചനത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ചിലരെ മരുഭൂമിയിൽ വെച്ച് ദൈവം പിടിച്ചു, ചിലരെ രോഗത്താൽ പിടിച്ചു, ചിലരെ സാഹചര്യങ്ങളാൽ പിടിച്ചു, ചിലരുടെ ജീവിതം തകർന്നിരുന്ന സമയത്ത് കർത്താവിൻ്റെ കരം അവരുടെ മേൽ വന്നു. എന്തായാലും നിങ്ങളെ പിടിച്ചിരിക്കുന്ന കർത്താവ്, ഈ പിടിച്ചു എന്ന് പറയുമ്പം പോലീസ് കള്ളനെ പിടിച്ചു എന്ന് പറയുന്ന പോലെ ദൈവം നിങ്ങളെ പിടിച്ചെന്നല്ല, അല്ലെങ്കിൽ വഴിതെറ്റി നടന്ന ഒരാളെ ഒളിച്ചിരുന്ന് പിടിച്ചു, അങ്ങനെയുള്ള ഒരു പിടുത്തമല്ല നിങ്ങളുടെ മേളിൽ വീണിരിക്കുന്നത്. സ്നേഹത്താൽ, കർത്താവ് തൻ്റെ സ്നേഹത്താലാണ് നിങ്ങളെ പിടിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹമാണ് ഈ കൃപയിലേക്ക് നമ്മളെ നയിച്ചത്. യേശുവിൻ്റെ കയ്യിലിരുന്ന കുറേ അപ്പം മീനുകളോ അല്ലെങ്കിൽ യേശുവിൻ്റെ കയ്യിലിരുന്ന കുറേ അത്ഭുതങ്ങളോ ഒന്നുമല്ല നമ്മളെ ഈ കൃപയിലേക്ക് നയിച്ചത്, യേശുവിൻ്റെ സ്നേഹം. പാപികളായിരുന്ന നമ്മളെ ആ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ക്രൂശിൽ കാണിച്ച ആ സ്നേഹം, കർത്താവിൻ്റെ ആ കരുണയാണ് നാം ഈ കൃപയിൽ നിലനിൽക്കുന്നതിൻ്റെ കാരണം. എന്നാൽ ഈ ബോധ്യം നിങ്ങളുടെ ഉള്ളത്തിൽ വേണം. പലപ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്തയുണ്ട്, ഞാൻ ആ ചർച്ചിലാണ് പോകുന്നത്, അതിനകത്ത് പോയി, അല്ലെങ്കിൽ ഇന്ന മീറ്റിങ്ങിൽ വന്നു, വിശ്വാസത്തിൽ വന്നു, ഇന്ന വിഭാഗത്തിൽ നിന്ന് ഞാൻ ഇന്ന ഇത്. ഞാനൊരു സത്യം പറയട്ടെ സഹോദരങ്ങളെ, ഒരു മതത്തിൽ നിന്ന് വേറൊരു മതത്തിലേക്ക് പോകുന്നതോ ഒരു വിഭാഗത്തിൽ നിന്ന് വേറൊരു വിഭാഗത്തിലേക്ക് പോകുന്നതോ ഒന്നുമല്ല ദൈവവിളി. ദൈവത്തിൻ്റെ വിളിയും തിരഞ്ഞെടുപ്പും എന്ന് പറഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കർത്താവിൻ്റെ സാക്ഷികളാകുവാൻ, കർത്താവിൻ്റെ പദ്ധതിക്കകത്ത് നിൽക്കുവാൻ, ലോകം വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്ന് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്തേക്ക് വരുവാൻ ദൈവത്താൽ ഉണ്ടായ ഒരു തിരഞ്ഞെടുപ്പാണ്. എന്ത് ഈ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ, നമ്മുടെ തിരഞ്ഞെടുപ്പുകൾ വരുന്ന സമയത്ത്, ആ തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാവരും MLA-മാരും MP-മാരും മന്ത്രിമാരും ഒന്നുമായിട്ട് മാറത്തില്ല. ഒരു തിരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ലക്ഷങ്ങളുടെ ഇടയിൽ നിന്നല്ലേ ഒരാളെ തിരഞ്ഞെടുക്കുന്നത്, 10,000-ക്കണക്കിന് ആൾക്കാരുടെ ഇടയിൽ നിന്നാണ് ഒരു വ്യക്തി ബഹുമാനപ്പെട്ട MP ആയി അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട MLA ആയിട്ട് വരുന്നത്, അല്ലേ? ശരിയല്ലേ? അപ്പോൾ തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു ഷർട്ടോ ഒരു സാരിയോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നിങ്ങളൊരു കടയിൽ ചെന്ന് എല്ലാം അങ്ങ് എടുക്കുവാണോ? അല്ല. നിങ്ങൾക്ക് 1,000-ക്കണക്കിന് ഷർട്ട് ഇരിക്കുമ്പോൾ അതിൽ നിങ്ങൾക്കിഷ്ടമുള്ള ഒന്ന്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രയോജനപ്പെടുന്ന ഒന്ന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ ആയിരങ്ങളുടെ ഇടയിൽ നിന്ന് ഒന്ന് എടുക്കുന്നതിനാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. ദൈവം എന്നെ തിരഞ്ഞെടുത്തെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്നാ? ശരിക്കും എന്നേക്കാൾ കഴിവുള്ളവരും മിടുക്കന്മാരും ശക്തന്മാരുമൊക്കെ എൻ്റെ സമൂഹത്തിൽ, എൻ്റെ കുടുംബത്തിൽ, എൻ്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നപ്പോൾ എൻ്റെ ദൈവത്തിന് എന്നോട് കരുണ തോന്നി, പ്രസാദം തോന്നി, കർത്താവ് എന്നെ തിരഞ്ഞെടുത്തു. ആമോസ് പറയുന്ന പോലെ ഞാൻ ഇടയനായിരുന്നു, കാട്ടത്തിപ്പഴം പെറുക്കുന്നവനായിരുന്നു, ഒരു യോഗ്യതയും ഇല്ലാത്തവനായിരുന്നു, പക്ഷേ കർത്താവ് എന്നെ പിടിച്ചുവെന്ന് അവിടെ എഴുതിയിരിക്കുന്നു. 2 പത്രോസിൻ്റെ ലേഖനം 1:10 പറയുന്നു, അതുകൊണ്ട് സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണം? നമുക്ക് ഇടർച്ച വരുന്ന, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ പിടിച്ച് കുലുക്കുന്ന ഇൻസിഡൻസുകൾ നമ്മുടെ ജീവിതത്തിൽ വരും. നമ്മൾ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ, ശുശ്രൂഷയിലേക്ക് വരുമ്പോൾ, കർത്താവിൻ്റെ കൃപയിലേക്ക് വരുമ്പോൾ, മനുഷ്യൻ്റെ സിസ്റ്റത്തിൽ നിന്ന് ദൈവം വെച്ചിരിക്കുന്ന സിസ്റ്റത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ, ഒത്തിരി എതിർപ്പുകളും പ്രശ്നങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ഇടറിപ്പോകാനുള്ള, അയ്യോ ഇതിനകത്തൊന്നും വരണ്ടായിരുന്നു എന്ന് തോന്നിപ്പിക്കുന്ന സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരാം. പക്ഷേ ഇടറിപ്പോകാതിരിക്കണമെങ്കിൽ എന്നാ ചെയ്യണമെന്നാണ് ഇവിടെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിക്കുവിൻ. അതെ,
കർത്താവാണ് എന്നെ തിരഞ്ഞെടുത്തത്, ദൈവത്തിൻ്റെ കരമായി എന്നെ പിടിച്ച്. ഒരു പാസ്റ്ററുമല്ല എന്നെ പിടിച്ച്, ഒരു പുരോഹിതനുമല്ല, ഒരു ഉപദേശിയുമല്ല, ദൈവത്തിൻ്റെ കരമായി എന്നെ പിടിച്ച് എന്ന ആ ഉറപ്പ് നിങ്ങളുടെ ഉള്ളത്തിൽ വേണം. അത് തന്നെ മതി നിങ്ങൾക്ക് ആരാധിക്കാൻ, നിങ്ങൾക്ക് ബലപ്പെടാൻ, സ്തുതിക്കാൻ. നിങ്ങളിൽ എത്ര പേർക്ക് ഉറപ്പുണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കരമാണ് നിങ്ങളെ പിടിച്ചേക്കുന്നതെന്ന്? യാക്കോബിനോട് പറഞ്ഞതുപോലെ യെശയ്യാ പ്രവചനം 43 അധ്യായത്തിൽ, ഇപ്പോഴോ യാക്കോബെ, ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രായേലെ, നീ ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. നീ ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിൻ്റെ ദൈവമാണ്. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരത്താൽ ഞാൻ നിന്നെ താങ്ങും. ഈ ലോകത്തിലെ മനുഷ്യൻ്റെ കൈകൾ നിങ്ങളെ താങ്ങുന്നെങ്കിൽ കുറച്ച് നാളത്തേക്കേ ഉള്ളൂ. നിങ്ങളോട് സ്നേഹമുള്ളപ്പോഴേ നിങ്ങളെ താങ്ങത്തുള്ളൂ. ഒരു വാക്കിന് മനുഷ്യനാണ് നിങ്ങളെ പിടിച്ചേക്കുന്നതെങ്കിൽ ഒരു വാക്കിന് പുള്ളി വിട്ടേച്ചു പോകും. പക്ഷേ ആകാശവും ഭൂമിയും മാറിയാലും ദൈവം നിങ്ങളെ തള്ളിക്കളയത്തില്ല. കർത്താവ് നിങ്ങളെ ഒന്നിലും ഒരിടത്തും ഒരിക്കലും കൈവിടത്തില്ല. ജീസസ് നെവർ ലീവ് യു, ഈസ് നെവർ ഫോർസേക്ക് യു. അവൻ നിങ്ങളെ ഉപേക്ഷിക്കത്തുമില്ല, അവൻ നിങ്ങളെ ഒരു നാളും കൈവിടത്തുമില്ല. അങ്ങനെ കർത്താവിൻ്റെ വചനത്തിൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ അധികം ഈ ദിവസങ്ങളിൽ ഉറപ്പാക്കാൻ ശ്രമിക്കണം. നിങ്ങൾ ഇടറി പോകരുത്. ഒരു വിഷയം വരുമ്പോൾ, ഒരു നിന്ന വരുമ്പോൾ, ഒരു പ്രതികൂലം വരുമ്പോൾ നിങ്ങൾ ഒലഞ്ഞു പോകരുത്. നിങ്ങൾ മനസ്സ് പതറിപ്പോകരുത്. യോഹന്നാൻ്റെ സുവിശേഷം 15:16 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ഫലം കായ്ക്കേണ്ടതിനും നിങ്ങളുടെ ബലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. ശരിക്കും ദൈവത്തെ നിങ്ങൾ തിരഞ്ഞെടുക്കുകയായിരുന്നു, അതോ ദൈവം നിങ്ങളെ തിരഞ്ഞെടുക്കുകയായിരുന്നു? ശരിക്കും പറഞ്ഞാൽ സഹോദരങ്ങളെ, സത്യം ഇതാ, നമ്മൾ ദൈവത്തെ തിരഞ്ഞെടുത്തതല്ല, കർത്താവ നമ്മളെ തിരഞ്ഞെടുത്തത്. അങ്ങനെയാണെങ്കിൽ ദൈവമാണ് നിങ്ങളെ ചൂസ് ചെയ്തെങ്കിൽ, ദൈവമാണ് നിങ്ങളെ ഇലക്റ്റ് ചെയ്തെങ്കിൽ, സെലക്ട് ചെയ്തെങ്കിൽ, നിശ്ചയമായിട്ടും അതിൻ്റെ പിന്നിൽ ഒരു പർപ്പസ് ഉണ്ട്. ഒരു പർപ്പസ് ഇല്ലാതെ ദൈവം ഒരു കാര്യവും ചെയ്യത്തില്ല. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്ന്, നമ്മളെ വിളിച്ചിരിക്കുന്നതിന്, നമ്മളെ തിരഞ്ഞെടുത്തിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്, ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം എന്നാ? ആ ലക്ഷ്യം യെശയ്യാ 43:10, നിങ്ങൾ അറിഞ്ഞെന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നുവെന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എൻ്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ദാസന്മാരുമാകുന്നു. അപ്പോൾ നിങ്ങൾ എന്നെ അറിഞ്ഞ്, എന്നെ വിശ്വസിച്ച് ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുക. അപ്പോൾ എന്താണ് നമ്മുടെ ലക്ഷ്യം? സഹോദരങ്ങളെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പിക്കണം. എന്തിനാ? ഇടറിപ്പോകാതിരിക്കാൻ, ഒന്നിലും പതറിപ്പോകാതിരിക്കാൻ. ദൈവമാണ് എന്നെ പിടിച്ചതെന്നും കർത്താവാണ് എന്നെ തിരഞ്ഞെടുത്തതെന്നും, നിങ്ങളായിരിക്കുന്ന സഭയിലേക്ക്, നിങ്ങളായിരിക്കുന്ന ആ ദർശനത്തിലേക്ക് കർത്താവാണ് നിങ്ങളെ കൊണ്ടുവന്നതെന്നുള്ള ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. നിങ്ങളിപ്പോൾ ഏത് സഭയിലും ആകട്ടെ, നിങ്ങളിപ്പോൾ ഒരു അനുഗ്രഹിക്കപ്പെട്ട ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നൊരു വ്യക്തിയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളെ ആ ചർച്ചിൽ കൊണ്ടു ചെന്നത് പരിശുദ്ധാത്മാവാണ്. നിങ്ങളെ ആ ദൈവദാസൻ്റെ ദർശനത്തിൻ്റെ കീഴിൽ നിർത്തിയിരിക്കുന്ന ദൈവമാണ്. ദൈവം ഒരിക്കലും ഒരു കാര്യം റോങ് ആയിട്ട് ചെയ്യത്തില്ല. ഈ വേദപുസ്തകത്തിനകത്ത്, ബൈബിളിനകത്ത് എങ്ങും ദൈവം തമ്പുരാൻ ഒരു കാര്യം ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞപ്പം ഐ എം വെരി സോറി, എനിക്കൊരു തെറ്റുപറ്റി എന്ന് ദൈവം പറഞ്ഞിട്ടേയില്ല, ദൈവം പറയില്ല. കാരണം അവൻ ആരംഭത്തിങ്കിൽ തന്നെ അവസാനത്തെയും നന്നായി അറിയുന്നവനാണ്. എന്നാൽ ആ വിളിയും തിരഞ്ഞെടുപ്പും നമ്മൾ ഉറപ്പിക്കുമ്പോൾ, ആ ഉറപ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഇവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ്? ദൈവത്തെ കൂടുതലായി അറിയുക, അവനെ വിശ്വസിക്കുക, കർത്താവ് ആരാണെന്ന് കൂടുതലായി ഗ്രഹിക്കുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാവരുടെ ഉള്ളത്തിൽ ഈ ലക്ഷ്യം ഉണ്ടാകണം. ദൈവത്തെ കൂടുതലായിട്ട് അറിയാനുള്ള ഒരാഗ്രഹം നിങ്ങളുടെ ഉള്ളത്തിൽ വരണം. കർത്താവേ, ഒന്നൊന്ന് പ്രാർത്ഥിക്കണം. യേശുവേ, അങ്ങനെ ഒന്ന് ആഴമായിട്ട് അറിയാൻ എൻ്റെ ഉള്ളം കൊതിക്കുന്നു. കർത്താവെ, നിന്നെ ഒന്ന് ആഴമായിട്ട് അനുഭവിക്കാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ ദൈവസന്നിധിയിൽ പൗലോസ് മുട്ടുകുത്തി പ്രാർത്ഥിച്ചത്, ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവരുടെ ഉള്ളിൽ നൽകി ഇവരുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണമെന്നല്ലേ പൗലോസ് പ്രാർത്ഥിച്ചു? ആരെക്കുറിച്ചുള്ള ജ്ഞാനം, ആരെക്കുറിച്ചുള്ള വെളിപ്പാട്? യേശു ക്രിസ്തുവിനെക്കുറിച്ചുള്ള ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെയും ആത്മാവിനെ ഇവരുടെ ഉള്ളിൽ പകരണം. അങ്ങനെയാണെങ്കിൽ ദൈവത്തെ അറിയുക, കൂടുതലായി അറിയുക എന്നുള്ള ആഗ്രഹം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കണം, കർത്താവേ യേശുവെ, അങ്ങേക്കുറിച്ചുള്ള ആഴമേറിയ വെളിപ്പാടും അങ്ങേക്കുറിച്ചുള്ള ആഴമേറിയ ജ്ഞാനവും കൊണ്ട് എന്നെ നിറയ്ക്കണമേ എന്ന് നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം. നോക്കി അവനെ വിശ്വസിക്കുക, അവനെ കൂടുതലായി നാം മനസ്സിലാക്കുക. അപ്പം ദൈവത്തെ നമ്മൾ കൂടുതലായി മനസ്സിലാക്കിയാൽ, അല്ലെങ്കിൽ ദൈവത്തെ കൂടുതലായി നമ്മൾ അറിഞ്ഞാൽ,
നമ്മുടെ ലക്ഷ്യം പിന്നെ ദൈവത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കും. ദൈവത്തെ കൂടുതൽ അറിയുന്ന അല്ലെങ്കിൽ ദൈവമായിട്ട് പറ്റിയിരിക്കുന്ന ഒരു ഭക്തൻ്റെ, ഒരു ദൈവ പൈതലിൻ്റെ ആഗ്രഹം മറ്റൊന്നല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുക, അവന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുക. റോമർ കെഴുതി ലേഖനം 12:1 പറയുന്നു, സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർമ്മിപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കുകയും. നമ്മുടെ ശരീരത്തെ ദൈവത്തിന് ജീവനും വിശുദ്ധിയുമുള്ള ഒന്നാക്കി, കർത്താവിന് പ്രസാദമുള്ള ഒന്നാക്കി സമർപ്പിക്കണം. അതെ, എൻ്റെ ലൈഫ് കൊണ്ട്, നിങ്ങളുടെ ലൈഫ് കൊണ്ട് ദൈവം പ്രസാദിക്കണം. ദൈവത്തിൻ്റെ മുഖത്ത് വലിയ സന്തോഷം ഉണ്ടാകണം. ദൈവമുഖത്തെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. മനുഷ്യനെ പ്രസാദിപ്പിക്കുക, സംഘടനകളെ പ്രസാദിപ്പിക്കുക എന്നുള്ളതായിരിക്കരുത്. കർത്താവിനെ പ്രസാദിപ്പിക്കുക, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികൾ ചെയ്യുക. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻ്റ് തിങ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഈ കഴിഞ്ഞ ചില ആഴ്ചകളിൽ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമായിരുന്നു, ദീർഘ ദിവസങ്ങൾ. അപ്പോൾ ആ ഒരു ദിവസം ഞാനിങ്ങനെ രാത്രി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കർത്താവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ച്, കർത്താവേ, ഒരു സെക്കൻഡിലേക്ക് പോലും, ഒരു മിനിറ്റിലേക്ക് പോലും ഞാൻ കാരണം, എൻ്റെ സ്വഭാവങ്ങൾ കാരണമോ അങ്ങയുടെ തല പിശാചിൻ്റെ മുമ്പിൽ താഴരുത്. ഒരിക്കലും പിശാചിൻ്റെ മുമ്പിൽ അങ്ങയുടെ തല കുനിയാൻ ഇടവരില്ല. കാരണം ഞാൻ കാരണം ദൈവത്തിൻ്റെ നാമം ഒരിക്കലും ദുഷിക്കപ്പെടരുത്. ജോഷുവ എന്ന പുരോഹിതൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ സാത്താൻ അവനെ കുറ്റം ചുമത്തുവാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലേ. എന്താണ് സാത്താൻ വാദിച്ചത്? യോശുവയുടെ വസ്ത്രത്തിൽ അഴുക്കിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞു അവൻ്റെ ആ വസ്ത്രത്തെ മാറ്റി, അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ പിശാച് വിട്ടുമാറി. അപ്പോൾ വാസ്തവത്തിൽ യോശുവയുടെ വസ്ത്രത്തിലുള്ള അഴുക്ക് പിശാച് എടുത്തുയർത്തി കർത്താവിനെ ചോദ്യം ചെയ്യുക. സഹോദരങ്ങളെ, നമ്മൾ പാപം ചെയ്താൽ, അല്ലെങ്കിൽ നമ്മൾ ദൈവകൃപയിൽ നിൽക്കേണ്ട നമ്മൾ തെറ്റായ വഴിയിൽ യാത്ര ചെയ്താൽ, നാം നിമിത്തം ദൈവനാമം ദുഷിക്കപ്പെട്ടാൽ, ശരിക്കും പിശാചിൻ്റെ മുമ്പിൽ കർത്താവിൻ്റെ തല താഴുകയല്ലേ? ഒരിക്കലും ദൈവത്തിൻ്റെ തല താഴ്ത്തുവാനല്ല ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടണം, ക്രിസ്തുവിൻ്റെ തല ഉയർന്നു നിൽക്കണം. ഞാൻ കാരണം സ്വർഗം അഭിമാനം കൊള്ളണം. ഈ ദൈവം എൻ്റെ ദൈവമെന്ന് ഞാൻ പറയുമ്പോൾ തന്നെ ദൈവം പറയണം, അവൻ എൻ്റെ മകന്, അവനെൻ്റെ മകളാണ്. അതുപോലൊരു ഒരു ഒരു സാക്ഷ്യം നമ്മുടെ ലൈഫിൽ ഉണ്ടാകണം. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നത്, കീപ്പ് യുവർ ടെസ്റ്റ് മണി ആൻഡ് ഗാഡ് യുവർ അനോയിൻറ്റിങ്. നിങ്ങളുടെ അഭിഷേകത്തെ നിങ്ങൾ സൂക്ഷിക്കുകയും നിങ്ങളുടെ സാക്ഷ്യത്തെ നിങ്ങൾ നിലനിർത്തുകയും ചെയ്യണം. നിശ്ചയമായിട്ടും ആ ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. യോഹന്നാൻ 6:28-29 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവർ അവനോട്, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തികളെ പ്രവർത്തിക്കേണ്ടതിന് ഞങ്ങൾ എന്ത് ചെയ്യണം? കർത്താവ് പറയുന്നു, ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി അവനിൽ, അവനെ അയച്ചവനിൽ വിശ്വസിക്കുക അത്രേ. അപ്പോൾ ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്ന എവിടെയാണ്? തൻ്റെ പുത്രനായ യേശുവിൽ നാം വിശ്വസിക്കുമ്പോഴാണ് ദൈവത്തിന് പ്രസാദം ഉണ്ടാകുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശരീരങ്ങൾ കൊണ്ട് ദൈവത്തിന് പ്രസാദം ഉണ്ടാകട്ടെ, നമ്മുടെ വിശ്വാസം കൊണ്ട് ദൈവം പ്രസാദിക്കട്ടെ. തീർച്ചയായിട്ടും ഈ ഒരു വർഷം, ദ ഇയർ ഓഫ് ഗോഡ്സ് ഫേവർ, ദൈവത്തിൻ്റെ ഫേവർ നാം അനുഭവിക്കുന്ന ഒരു വർഷമാണ്. നിശ്ചയമായിട്ടും ഫേവർ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രസാദമെന്ന, അനുകൂലതയെന്ന. ആ ദൈവത്തിൻ്റെ അനുകൂലത, ആ ദൈവത്തിൻ്റെ പ്രസാദം നിങ്ങൾക്കുണ്ടാകണമെങ്കിൽ നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും നിങ്ങൾ ഉറപ്പിക്കുക. രണ്ടാമതായി, ആ വിളി കേട്ടിറങ്ങിയ നിങ്ങൾക്ക് ഒരു നല്ല ലക്ഷ്യം ഉണ്ടാകണം. ഒരു നല്ല ലക്ഷ്യത്തോടുകൂടി ആയിരിക്കണം നിങ്ങൾ യാത്ര ചെയ്യേണ്ടത്. ലക്ഷ്യമില്ലാതെ കർത്താവ് ഒന്നും ചെയ്തിട്ടില്ല. മിസ്രയീമിൽ കടന്ന ഇസ്രായേൽ ജനത്തെ കർത്താവ് വിളിച്ച് വേർതിരിച്ചിറക്കിയതിൻ്റെ പിന്നിൽ ദൈവത്തിനൊരു പർപ്പസ് ഉണ്ടായിരുന്നു, ദൈവത്തിനൊരു ലക്ഷ്യമുണ്ടായിരുന്നു. തൻ്റെ ഏകജാതനായ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക്, യേശുവിനെ പിതാവ് അയച്ചതിൻ്റെ പിന്നിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു. അതെ, ലക്ഷ്യമില്ലാതെ ഒന്നും കർത്താവ് ചെയ്യത്തില്ല. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, സ്വർഗപിതാവേ, ഇന്ന് ഈ പ്രോഗ്രാം കാണുന്ന എല്ലാ മാന്യ പ്രേക്ഷകരെയും അവരുടെ കുടുംബങ്ങളെയും യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ കർത്താവേ, നീ ഇവരെ വിളിച്ച് വേർതിരിച്ചിരിക്കുമ്പോൾ ആ ഉറപ്പ് ഇവരുടെ ഉള്ളത്തിൽ ഉണ്ടാകട്ടെ. കർത്താവിൻ്റെ കരമാണ് ഇവരെ പിടിച്ചിരിക്കുന്നത് എന്ന വലിയ ബോധ്യം ഇവരുടെ ഉള്ളത്തിൽ വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവം എന്നെ വിളിച്ചിരിക്കുന്നു, എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്.
ചതിയനായ ഒരു ദൈവത്തെ അല്ല ഞാൻ സേവിക്കുന്നത്, വിശ്വസ്തനായ ദൈവത്തെ ആകയാൽ ഞാൻ സ്തോത്രം ചെയ്യും. ദൈവമേ നീ വിശ്വസ്തന കർത്താവേ. ഓ അവർ ഗാഡ് ഈസ് എ ഫെയ്ത്ത്ഫുൾ ഗാഡ്. ലോർഡ് യു ആർ വെരി ഫെയ്ത്ത്ഫുൾ ഫാദർ ഗാഡ്. നീ വിശ്വസ്തനായ ദൈവമാകയാൽ നിനക്ക് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഈ ജനത്തെ നിന്റെ വിശ്വസ്തത കൊണ്ട് നിറയ്ക്കുകയും ഏതെങ്കിലും വിഷയത്തിൽ അവർ ഇടറുന്നെങ്കിൽ പതറുന്നെങ്കിൽ കർത്താവ് ഇന്ന് നിന്റെ ശബ്ദം നീ ഇവരെ കേൾപ്പിച്ചിരിക്കുന്നു, നിന്റെ കരം ഇവരെ പിടിച്ചിരിക്കുന്നു, നീ ഇവരെ വിളിച്ചിരിക്കുന്നു. ആ ഒരു വലിയ ഉറപ്പ് ഇവരുടെ അകത്ത് വ്യാപരിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. നിന്റെ കൃപയിൽ ഇവരെ പൊതിയുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഇവരുടെ ഉദ്ദേശം നിന്നെ പ്രസാദിപ്പിക്കുന്നതും നിന്നെ അറിയുന്നതും നിന്നെ കൂടുതലായി മനസ്സിലാക്കുന്നതുമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികളായിട്ടുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം പ്രാപിക്കട്ടെ. ഇവർ കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെടട്ടെ. അത് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെ, നിങ്ങളുടെ കുടുംബത്തെ, നിങ്ങൾക്കുള്ള എല്ലാറ്റിനെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യട്ടെ. അടുത്ത ദിവസം കാണുന്നവരെയും അത്യുന്നതൻ്റെ ചിറകിൻ്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ. I bless you in Jesus Almighty name. Amen. സ്നേഹമുള്ള എല്ലാ ദൈവമക്കളോടും കർത്താവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരു കാര്യം നിങ്ങളെ അറിയിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ബൈബിൾ പറയുന്നു, ഈ ചെറിയവരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്തത്. ഇത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ വാക്കാണ്. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എൽഷദായ് മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഗോഡ്സ് ലവ് ചാരിറ്റിയുടെ ഭാഗമായി കഴിഞ്ഞ 2 വർഷങ്ങളായി അനവധിയായ ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുവാൻ ദൈവം നമ്മുടെ സഭയെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നിങ്ങളുടെ പ്രാർത്ഥനയാൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. എന്നാൽ ഈ വർഷം ഈ ജൂൺ മാസത്തിൽ സ്കൂള് തുറക്കുന്ന സാഹചര്യത്തിൽ നിർദ്ധരരായ 300 വിദ്യാർത്ഥികൾക്ക്, സ്കൂളിലേക്ക് പോകുന്ന കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ, പാഠപുസ്തകങ്ങൾ, അവരെ സ്കൂളിലേക്ക് അയക്കുവാനുള്ള ബാഗ്, കുട, അങ്ങനെയുള്ള എല്ലാ എക്യുപ്മെൻസും സഭയായി നൽകുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ വർഷം 250 കുഞ്ഞുങ്ങളെ, നിർദ്ധരരായ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ നാം സ്കൂളിലേക്ക് അയച്ചു. അവർക്ക് വേണ്ടുന്ന പാഠപുസ്തകങ്ങളും സ്കൂൾ ബാഗും സ്കൂൾ മെറ്റീരിയൽസും കൂടെയും എല്ലാ കാര്യങ്ങളും നാം അവർക്ക് നൽകി കൊടുത്തു. സമൂഹത്തിൽ ഉന്നതരായ ബഹുമാനരായ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക മേഖലകളിൽ പങ്കെടുക്കുന്ന ഉന്നതരായ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ നാം അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഈ വർഷം ഞങ്ങളുടെ ആഗ്രഹം 300 കുഞ്ഞുങ്ങളെ, പഠിക്കാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ സ്കൂളിൽ അയക്കുവാനും പഠിപ്പിക്കുവാനുമാണ്. നിശ്ചയമായിട്ടും എന്നെ കാണുന്ന മനുഷ്യസ്നേഹികളായ, സമൂഹത്തിനും ദൈവത്തിനും വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഭാഗമാകണം. നല്ല പാഠപുസ്തകങ്ങളും ബാഗും കുടയും സ്കൂൾ ബാഗും ഒക്കെയായി നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോൾ, സഹോദരങ്ങളെ, അല്ലെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ ആ നിലയിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് അയക്കാൻ ദൈവം നിങ്ങളെ സഹായിച്ചെങ്കിൽ, നമ്മുടെ സമൂഹത്തിൽ സ്കൂളിൽ പോയി പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത അനേക കുഞ്ഞുങ്ങളുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന ഈ ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ദയവായി നിങ്ങളും ഒരു ഭാഗവാക്കായാലും. ഒരു കുട്ടിയെ സ്കൂളിലേക്ക് അയക്കുവാൻ നമുക്ക് ചിലവാകുന്നത് 1000 രൂപയാണ്. ഒരു സ്കൂൾ ബാഗും കുടയും അവർക്ക് വേണ്ടുന്ന നോട്ട്ബുക്കും സ്കൂൾ മെറ്റീരിയൽസും ഒക്കെ വാങ്ങിക്കൊടുക്കുവാൻ കഴിഞ്ഞ വർഷം 100 കണക്കിന് കുട്ടികൾക്ക് ഇത് കൊടുക്കുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത എല്ലാ ദൈവമക്കളോടും ഹൃദയം നിറഞ്ഞ നന്ദിയും ഈ സമയം ഞാൻ അറിയിക്കുന്നു. ഈ വർഷം 300 പേർക്കാണ് ഞങ്ങൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത്. അതിലധികമായി ദൈവമക്കൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എത്ര കർത്താവ് ഈ വിഷയത്തിൽ നൽകിത്തരുന്നു, അത്രയും അതിനുവേണ്ടി ചെലവിടുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു ജീവിക്കുന്നു എന്ന ഈ പ്രോഗ്രാം കാണുന്ന, ദൈവത്തെയും മനുഷ്യരെയും നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന നിങ്ങളെല്ലാവരും ഇതിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ ഓർപ്പിക്കുന്നു. നമുക്കൊന്നിച്ചതിൽ കൈകോർക്കാം. ഈ നമ്പറിൽ നിങ്ങൾ വിളിച്ചാൽ നിങ്ങൾക്ക് അതിനു വേണ്ട ഡീറ്റെയിൽസ് ലഭ്യമായിത്തീരും. 1-ഓ അതിലധികമോ, 10-ഓ 100-ഓ, നിങ്ങളാൽ കഴിയുന്നതുപോലെ ഈ കുഞ്ഞുങ്ങളെ ദയവായി നിങ്ങൾ സപ്പോർട്ട് ചെയ്താലും നമുക്കൊന്നിച്ച് അതിനായി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഈ കാര്യങ്ങൾ ചെയ്യുവാൻ ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളമായി സഹായിക്കട്ടെ.